നൃത്തത്തെ ഇല്ല പിന്നെ നോക്കണ്ട ഉണ്ണിയെ ഇത് വിഷ്ണുന്റെ ഷർട്ട കല്യാണം കഴിഞ്ഞാൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം അതാദ്യം മനസ്സിലാക്കുക കല്യാണത്തിന് മുന്നേ ഉള്ളൊരു റുട്ടീൻ എടുത്തിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല രാവിലെ എണീക്കാൻ ഷൂട്ടിന് പോവാ കാറ് വരിക ദാറ്റ്സ് ഓൾ അപ്പോൾ ഇങ്ങനെ എൻ്റെയും വിഷ്ണുവിൻ്റെയും കാര്യങ്ങൾ എല്ലാവരും യൂട്യൂബിൽ ഇങ്ങനെ എന്താ പറയുക കുറച്ച് കുറച്ച് ജീവിതത്തിലെ എക്സ്പീരിയൻസും മൊമെൻസും എല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ഈ തരുന്ന സ്നേഹത്തിന് ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് പറയുന്നു കേട്ടോ. ഇന്നിപ്പോൾ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നേരെ കിച്ചണിലോട്ട് കയറുക, നല്ലൊരു ചൂട് കോഫി ഇടുക, ഒരെന്ന എനർജൈസ്ഡ് ആക്കുക, പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാലമാക്കി വിഷ്ണുവിനെ വിളിക്കുക. ഇന്ന് പിന്നെ ഷൂട്ടൊന്നും ഉള്ള ദിവസമല്ല കേട്ടോ, അപ്പോൾ ഒന്ന് രണ്ട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് പരിപാടികൾ. പിന്നെ പ്രത്യേകിച്ച് എന്താ, രാവിലത്തെ കുറച്ച് ഹൗസ് ക്ലീനിങ് പരിപാടികൾ, പിന്നെ കുറച്ചൊരു സെൽഫ് കെയർ റുട്ടീനുള്ള സമയം. അപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങിയാൽ ഒരു ബിസി മോർണിംഗ് റുട്ടീൻ ആസ് എ വൈഫ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, മീൻസ് 2 years back, സത്യം പറഞ്ഞാൽ എനിക്ക് ഷൂട്ടിന് പോവാം, ഒന്നും കുഴപ്പമില്ല, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നോക്കാൻ ഒരാൾ ദേ ഉറങ്ങുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. റെഡി? ശരിക്കും ഈ ഒരു സമയമാണ് ഞാൻ എന്താ പറയുക, ഞാനായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കോഫി സിപ്പ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ പറയാം, എനിക്ക് മാത്രം, എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമയമാണ്, വേറെ ഒന്നിനെ പറ്റിയും തിങ്ക് ചെയ്യില്ല. പക്ഷേ ഇനി വിഷ്ണു എണീക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ സമയം ഒരു 7:45 ആയിട്ടുണ്ട് കേട്ടോ. ആളൊരു 8:30 ആകുമ്പോഴൊക്കെ എണീക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ വേണം ഞാൻ ഈ വീടൊന്ന് ചെറുതായിട്ടൊന്ന് അലങ്കോലപ്പെട്ടൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട്. കാര്യം ഒന്ന് തൂക്കുന്ന സമയത്തുണ്ടല്ലോ വിഷ്ണു എണീറ്റ് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, നമ്മൾ തൂത്ത് കൂട്ടിയിരിക്കുന്ന അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുക, മുകളിൽ കൂടെ നടക്കുക. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കോഫി അവിടെ ഇരിക്കട്ടെ. ഇതിനേക്കാൾ തിരക്കാണ് എനിക്കറിയാം പല അമ്മമാർക്കും ചേച്ചിമാർക്കും, കാരണം കുഞ്ഞുങ്ങൾ ഒരുക്കണം, ഹസ്ബൻഡ്സും എല്ലാം ഓഫീസിൽ പോകണമല്ലോ, ലഞ്ച് എല്ലാം സെറ്റ് ചെയ്ത് വിടണം. ഈ തിരക്കുള്ള ദിവസങ്ങളിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു സെൽഫ് കെയർ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സമയമൊന്നും പലപ്പോഴും എൻ്റെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ കെയർ ഡേ ആണ്. ഞാൻ ഈ തിരക്കുള്ള ദിവസവും ഞാൻ എന്താണ് എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നീളമുള്ള നല്ല തിളക്കമുള്ള ബലമുള്ള മുടി എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെ എല്ലാവരും വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇത്രയും തിളക്കമുള്ള നീളമുള്ള മുടിക്ക് വേണ്ടി അമ്മമാരും അമ്മമാരും മാഗസീൻസിലൊക്കെ നമ്മൾ വായിച്ചും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട് എഗ് മാസ്കുകൾ വളരെ നല്ലതാണെന്ന്. കാരണം എഗ് ഉള്ളി കഴിക്കുന്ന മാത്രമല്ല, അത് മുടിയിൽ അപ്ലൈ ചെയ്താലും അതിൽ ബയോട്ടിൻ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിക്കും ഓവറോൾ വെൽനെസ്സിനും ഹെയറിനും വളരെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മണമാണോ എന്താണെന്നറിയില്ല, കുറച്ച് ഇതായതുകൊണ്ട് സ്റ്റിങ്കൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ പുറത്തു പോകാനുള്ള ഒരു അവസ്ഥയിലൊന്നും നമ്മളത് പൊട്ടിച്ച് തലയിലൊന്നും തേച്ചിട്ട് നമ്മൾ പോകത്തേയില്ല. പക്ഷേ ഇതിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകൾ കാണുന്നതൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാമാർത്തൊരു സൊല്യൂഷൻ ഡിവൈസ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ എഗ് പ്ലസ് റേഞ്ചിൽ വരുന്ന ഷാംപൂവും കണ്ടീഷണറുമാണ്. ഇതിലെ ഹീറോ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എഗ് തന്നെയാണ്. എഗ്ഗിൻ്റെ എഗ് പ്രോട്ടീൻ ഉണ്ട്, കൊളാജൻ ഉണ്ട്, കെരാറ്റിൻ ഉണ്ട്. ഇത് ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്, ഷൈനിന് പ്രൊട്ടക്ഷൻ ഒക്കെ ഇത് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യും. ഏറ്റവും കൂടുതൽ സ്ത്രീകളും ചേച്ചിമാരും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ മുടിയുടെ നീളം കൂടുന്നതോടെ ഈ സ്പ്ലിറ്റൻസ് വരിക, ബ്രേക്ക് ആവുക, ഇതൊക്കെ തന്നെ നമുക്ക് മാറ്റാനും പറ്റും. പിന്നെ എഗ് എക്സ്ട്രാക്ട് ഇതിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനേ പറ്റത്തില്ല, അത്രയും നല്ലൊരു ഫ്രാഗ്നൻസ് ആണ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് സൾഫറ്റസോ പാരാബെൻസോ എന്ന് പറയുന്ന കെമിക്കൽസ് ഒന്നും തന്നെ ഇതിലില്ല, അതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. ഞാനതെ മാമാർത്തിന്റെ എഗ് പ്ലസ് ഷാംപൂ സ്കാൽപ്പിൽ നല്ലോണം മസാജ് ചെയ്ത് നമുക്ക് ഹെയറിന്റെ തുമ്പ് വരെ നമുക്ക് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഏറ്റവും എനിക്കിഷ്ടമുള്ള എൻ്റെ മണം ഭയങ്കര നല്ല എഗ് ഉണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എഗ് തന്നെയാണ്. എഗിൻ്റെ ഞാൻ പറയുക കെരാറ്റിനും പ്രോട്ടീനും കൊളാജനും ഒക്കെ ഉണ്ട്. ഷാംപു ചെയ്ത് ഞാൻ നല്ലോണം കഴുകി വെച്ചേക്കാണ് ഈ ഒരു വെറ്റ്നെസ്സിൽ തന്നെ ഞാൻ മാമാർത്തിന്റെ എഗ് പ്ലസ് കണ്ടീഷണർ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കി
ഏത് കണ്ടീഷണർ യൂസ് ചെയ്യുന്ന നിങ്ങൾ ഫോർ ടൈംസ് മോയ്സ്ചറൈസിംഗ് ആണ് കേട്ടോ ഇവരുടെ ഈ മാമഅർത്തിന്റെ എക്സ്പ്ലസ് കണ്ടീഷണർ. അപ്പൊ നല്ലോണം അപ്ലൈ ചെയ്തു ഞാൻ ഇനി കുറച്ച് സമയം കുറച്ച് സമയം ലൈക്ക് ഒരു ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് 2.5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യും എന്നിട്ട് നല്ലോണം കഴുകിക്കളെ. അപ്പൊ ഞാൻ കഴുകി വന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഹെയറിന്റെ ഒരു ടെക്സ്ചർ എടുക്കുന്നത് എല്ലാവരുമായിട്ട് കാണിച്ചു തരാം. ഐ ആം ഹാവിംഗ് എ സൂപ്പർ ഹെയർ കെയർ ഡേ വിത്ത് ദി മാമഅർത്ത് എക്സ്പ്ലസ് റേഞ്ച്. കുളിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഹെയറിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാർലേഴ്സിലൊക്കെ ചെന്നിട്ട് നല്ലൊരു സ്പായൊക്കെ എടുത്തു കഴിയില്ലേ, കണ്ടീഷണിംഗ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഹെയർ എങ്ങനെ കിടക്കും അതുപോലെ തന്നെ നല്ലത് സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്ട്സിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, വിത്ത് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്കൊരു പാർലറിൽ പോയൊരു ഫീല് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. മാമഅർത്തിൻ്റെ ഈ എക്സ്പ്ലസ് റേഞ്ചിൽ വരുന്ന കണ്ടീഷണറും ഷാമ്പുവും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈ മാമഅർത്തിന് പ്ലാന്റ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു ആപ്പിൽ കയറി വെബ്സൈറ്റിൽ കയറി അവരുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ മുന്നേ നട്ടൊരു ചെടിയുമായിട്ട് നമ്മുടെ ഈ ഓർഡർ അവർ ലിങ്ക് ചെയ്യും. എന്നിട്ട് ഈ ചെടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ അതായത് 2025 ആകുമ്പോൾ 1 മില്യൺ ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് നടാൻ പറ്റും എന്നാണ് ഈ ഇനിഷ്യേറ്റീവിലൂടെ നമ്മൾ കരുതുന്നത്. പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആവശ്യമാണ് ആഗ്രഹമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അനിൽ 2022 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് മാമഅർത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഇത് കൂടാതെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക എന്നിവയിൽ ഈ ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ മാമഅർത്തിൻ്റെ ആപ്പ് എന്ന് പറയുന്നത് iOSലും ആൻഡ്രോയിഡിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ചെയ്യാനുള്ള ലിങ്കും കൂടെ ഞാൻ ഇപ്പോൾ കൊടുത്തേക്കാം കേട്ടോ, താഴെ തന്നെ കൊടുത്തേക്കാം. പിന്നെ യൂസേഴ്സിന് സെയിൽ തുടങ്ങുമ്പോൾ തന്നെ ഏർലി ആക്സസ് കിട്ടും. അതിലൂടെ ഈ പറയുന്ന ഡിസ്കൗണ്ട് അല്ലാതെ വേറെ ഒരുപാട് ഡിസ്കൗണ്ട്സ് അവർക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മറക്കണ്ട, മാമഅർത്തിൻ്റെ ഈ പ്രോഡക്ട്സ് വേണമെച്ചാൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ഇതൊക്കെ യൂസ് ചെയ്ത് നല്ല ഹെയർ കെയർ ഡേ ആയിട്ട് ബിസി ലൈഫിലും ഷെഡ്യൂൾ ചെയ്ത് എല്ലാം ചെയ്തിരിക്കുക. ഈ ഡ്രോ വൃത്തിയാക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലും ഒരു സാധനം കിട്ടും കേട്ടോ. നമ്മുടെ ഓർമ്മ പഴയതിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും കിട്ടും, പിന്നെ അത് നോക്കി ഒരു 2 മണിക്കൂർ ഇരിക്കും. അപ്പോഴത്തേക്ക് സമയമൊക്കെ കഴിയും, വിഷ്ണു വന്നിട്ട് ബഹളമാവും. അപ്പോൾ ഇപ്പം ഞാൻ പെട്ടെന്ന് തുറന്നപ്പോൾ കൈ കിട്ടിയത് എന്താണെന്നറിയോ, കോട്ടയം 17 എന്ന് ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബി ഒരുപാട് സിനിമകളുടെ ഭയങ്കര കിടിലം സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ ഞാനുമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഉണ്ണിച്ചേട്ടൻ്റെ പ്രോഗ്രാമാണ്. എന്നെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ഉണ്ണിച്ചേട്ടൻ്റെയാണ്. അപ്പം അന്ന് ഓർമ്മയ്ക്ക് സ്നേഹത്തോടെ ഉണ്ണിയാരെന്ന് പറയുന്ന കയ്യെഴുത്ത് പ്രതി എനിക്ക് തന്നു അപ്പോൾ ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ അതാണ് ഇത് എത്ര വർഷം മുന്നേ ഉള്ളതാണെന്നൊന്നും എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ കേട്ടോ. ഇതിലെ ഒരു പടം സിനിമയായി ലീല എന്ന് പറയുന്ന ബിജുചേട്ടൻ അഭിനയിച്ച ലീല ഈ ബുക്കിലെ അത് സിനിമയായി. അപ്പോൾ അങ്ങനെയാണ് ഇത് വർഷം ഓർക്കുന്നില്ല, മേ ബി ഒരു 12-13 വർഷമായെന്ന് തോന്നുന്നു. കാരണം ഞാൻ കോമഡി സ്റ്റാർസ് തന്നെ മോർ ദാൻ 11 ആയപ്പോൾ എനിക്കൊന്നൊരു ഇത് ഒരുപാട് ബിഗ് ബി, അൻവർ, കേരള കഫേയിലെ ബ്രിഡ്ജ്, ഇപ്പോൾ ഒരുപാട് സിനിമകൾ, ഒത്തിരി സിനിമ, ദുൽഖറിൻ്റെ ഒക്കെ വരാനിരിക്കുന്ന സിനിമ. ഇതിങ്ങനെ ഇരുന്ന് നമ്മൾ ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് വണ്ട് ഏഷ്യാന ന്യൂസിൽ പോയതൊക്കെ ഓർമ്മ വരും. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒരുക്കിയത് ഒന്ന് നമ്മുടെ പയറില്ലേ, ചെറുപയറില്ലേ, അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് വെറുതെ ഒന്ന്, തേങ്ങയൊന്നും ഇല്ല കേട്ടോ, വെറുതെ ഒന്ന് കടന്ന് താളിച്ച് വിഷ്ണുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 2 പറ്റൽമുളകും കറിവേപ്പിലയും പിച്ചിയിട്ട് വെറുതെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടും. കാരണം ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ സമയമുണ്ട്, മഞ്ഞൾപ്പൊടി കഴിക്കാനായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വാട്ടിയ പയറ്. പിന്നെ നമുക്കിപ്പം ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കുറച്ച് ചഞ്ഞ നമ്മുടെ കടലക്കറി. പിന്നെ അതെ ഇവിടെ ഇന്നിപ്പോൾ പുട്ടാണേ, പുട്ടെന്ന് പറഞ്ഞാൽ സാധാരണ ചരട്ട് പുട്ട്, വിഷ്ണുവിന് അരിപ്പുട്ട്, എനിക്ക് ഗോതമ്പ് പുട്ട്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുന്ന എന്തേ ചേച്ചി കാണിക്കാത്തത് വേറൊന്നും അല്ല കേട്ടോ, വെറുതെ പുട്ടുണ്ടാക്കുന്ന എല്ലാ ചേച്ചി പറയുമ്പോഴും എന്തിനായി കാണിക്കുന്നതൊക്കെ നമുക്ക് അറിയുന്നത് എന്ന് ചെയ്യുന്നതായിരിക്കില്ലല്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ കിച്ചനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കിച്ചൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഈ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കിച്ചൻ ആക്ച്വലി കുട്ടി മതിയെന്ന് എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് അമ്മായിമാരും വലിയമ്മമാരും കുഞ്ഞന്മാരും എല്ലാവരും ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് റിലേറ്റീവ്സ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇരിക്കാനായിട്ടൊരു വലിയ വിസിറ്റിംഗ് ഹാൾ, അതായിരുന്നു പ്ലാൻ. അപ്പോൾ ഓൾമോസ്റ്റ് 25 പേർക്ക് ഇരിക്കാൻ പാകത്തിനാണ് വിസിറ്റിംഗ് ഹാൾ ഞങ്ങൾ ചെയ്ത്. അത് ചെയ്തു വന്നപ്പോൾ ഈ നമ്മുടെ കിച്ചന് വേണ്ടുന്ന സ്പേസ് കുറഞ്ഞു പോയി. പക്ഷെ ഉള്ളത് നമ്മൾ ഫുള്ളി
ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, ഇവിടെ ഒരു ലാഡർ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ താഴെ ഞങ്ങൾക്ക് വയ്ക്കാൻ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്, ഇത് നമ്മുടെ വാഷിംഗ് യൂണിറ്റ്, ഇത്രയും ഗ്യാസ് സ്റ്റോപ്പ്, ഇത്രയും സ്പേസിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ വെസൽസും പാത്രങ്ങളും യൂട്ടൻസിൽസും എല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോറിങ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നി, ഇതിൻ്റെ ഫ്ലോറ് ശരിക്കും പറഞ്ഞാൽ വുഡാണ്, വുഡ് ടൈലാണ്, വുഡല്ല, വുഡിൻ്റെ ടൈല്, ഭയങ്കര എക്സ്പെൻസീവും അല്ല, എന്നാൽ നല്ല ഗ്രിപ്പും ആണ്, വെള്ളമൊന്നും വീണാൽ പെട്ടെന്ന് ഇത് ചെയ്യത്തുമില്ല. പക്ഷെ നമുക്ക് ലുക്ക് വൈസ് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എലിഗൻറ്റ് ക്ലാസ്സി ലുക്കും തോന്നും. അപ്പോൾ കിച്ചൺ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും വിഷ്ണുവിന് ഞാൻ പറയും, ഇത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് പോകാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആളെ മീറ്റിംഗിന് വിടാം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റായി കഴിഞ്ഞു, ഞാൻ വിഷ്ണുവിനെ ഒന്ന് വിളിച്ച് ഉണർത്തിയിട്ടൊക്കെ ഉണ്ട്. റെഡി ആയോനാ? അപ്പോ ഞങ്ങള് കഴിക്കാൻ പോവാണ്. ഇപ്പൊ സമയം ഒരു 8:30 ആയിട്ടുണ്ട്, 9:30 കൂടിയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ വിഷ്ണുവിന്റെ മീറ്റിങ്ങിന് പോവാന്നുള്ളതാണ്. ഞാൻ പിന്നെ ഫ്രീ ആണ്, എന്നെ വിളിച്ചാൽ ഞാൻ കൂടെ ചെല്ലും, അതാണ് എന്റെ സ്വഭാവം, അതുകൊണ്ട് വിളിക്കാറില്ല. പുട്ടാണ് വെറൈറ്റി ആയിട്ട്. വിഷ്ണുവിന് ഈ അപ്പമൊക്കെ ഇഷ്ടമാണ്, ഞാനാണ് കൂടുതലായിട്ട് ഈ പുട്ട് അപ്പ് ചെയ്യുന്നത്. അപ്പൊ വിഷ്ണു പറയുന്നത് എനിക്ക് വല്ലപ്പോഴും അപ്പം അപ്പം ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പം സ്റ്റോ ഇഷ്ടമാണ് എൻ്റെ, അല്ലേ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഇല്ലേ ആൾക്കാർ പറയും ഞാൻ ഇനി പീഡിപ്പിച്ചൊക്കെ പറയുന്നതാണെന്ന് പറയിപ്പിക്കുന്നതാ. ആ അത് പയർ, എന്നിട്ട് പയർ വളർത്തിയത് അധികം വിഷ്ണു അധികം കഴിക്കത്തില്ല, അത് ഇച്ചിരി എടുക്കത്തുള്ളൂ. നമുക്കുള്ളത് നമ്മൾ ഉണ്ടാക്കാറുള്ളൂ ഇവിടെ. പിന്നെ ഒരുപാട് പേരിപ്പോ ചോദിക്കാറുണ്ട്, ചേച്ചി ട്രോളുകൾ കാണുന്നുണ്ടോ എന്ന്. അതേ കാണുന്നുള്ളൂ, പേറിലാണല്ലോ ചേച്ചി എങ്ങനെയാണെന്നൊക്കെ. അപ്പോ എല്ലാ ട്രോളും ഞാൻ കാണാറുണ്ട്, ചിരിക്കാറുണ്ട്, ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രോളുകളെല്ലാം കാണാറുണ്ട്, നല്ല കിടുക്കൻ ട്രോളുകളുണ്ട്. വിഷ്ണുവൊക്കെ രാത്രിയൊക്കെ ഇരുന്ന് എന്നെ വിളിച്ചിട്ട് അറിഞ്ഞു, നിന്റെ പുതിയൊരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ബിസി ഡേ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ആണ് വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അല്ലാതെ വലിയ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം ഫോൺ അധികം രാവിലെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പൊതുവേ കുറവാണ് കേട്ടോ. എനിക്കും കുറവാണ്, വിഷ്ണുവിനും കുറവാണ്, അല്ലേ? ഞാൻ ആദ്യം എടുക്കത്തില്ല. പറഞ്ഞേ സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞേ, ട്രോളുകളൊക്കെ കാണാറുണ്ടെന്ന് പറയും. വിഷ്ണു ഈ പറഞ്ഞല്ലോ, വിഷ്ണു ഞാൻ ബിസിനസ് മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. എല്ലാവരും ചോദിക്കും എന്നാ വിഷ്ണുവിനെ സംസാരിപ്പിക്കാത്തതെന്ന്. വിഷ്ണു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഷോ കാണുന്നതൊന്നും കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കമ്പലിയുടെ, പിന്നെ നമ്മൾ മാത്രമാകുന്ന സമയങ്ങളിൽ ഭയങ്കര സംസാരമാണ്, നൃത്തത്തെ ഇല്ല. പിന്നെ നോക്കണ്ട ഉണ്ണിയെ, ഇത് വിഷ്ണുവിൻ്റെ ഷർട്ടാണ്, പോയി തരും പിന്നെ ഇപ്പോഴല്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ വിഷ്ണു നല്ല അടുക്കി പിറക്കിയൊക്കെ വച്ചേക്കും. അപ്പോൾ നമുക്ക് ഡ്രോയർ പറഞ്ഞ എളുപ്പമുണ്ട് വലിച്ചെടുക്കാൻ, എൻ്റെ തക്കെ സമയത്തിന് കിട്ടത്തില്ല. പിന്നെ ഇതിപ്പം നമ്മൾ കിച്ചൺ പണി കിച്ചൺ പണിയൊക്കെ ചെയ്യുമ്പോൾ, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം, അത് ആദ്യം മനസ്സിലാക്കുക. സാക്രിഫൈസ് എന്തുകൊണ്ട്? അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ബിസി മോർണിംഗ് ഡേ ആസ് എ വൈഫ് എന്ന നിലയിൽ കേട്ടോ. ഇതിന് മുന്നേ ഉള്ളൊരു കല്യാണത്തിന് മുന്നേ ഉള്ളൊരു റുട്ടീൻ എടുത്തിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, രാവിലെ എണീക്കാൻ ഷൂട്ടിന് പോവാ, കാറ് വരിക, ദാറ്റ്സ് ഓൾ. ഇപ്പൊ അതല്ലല്ലോ, അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ, അല്ലേ ഇപ്പ എല്ലാം കാണാറുണ്ട്. റോബിന്റെ, ജാസ്മിന്റെ, റിയാസിന്റെ എല്ലാ ട്രോളുകളും ഞാൻ തന്നെ ജാസ്മിന്റെ റിയാസിനൊക്കെ അയച്ചു കൊടുക്കുന്നു. നിമിഷയ്ക്കൊക്കെ ഞാൻ തന്നെ അയച്ചു കൊടുക്കാറുണ്ട്, ഇനി ആരെ കണ്ടില്ലെങ്കിൽ മിസ് ചെയ്യേണ്ട ദിൽഷയുടെ ഒക്കെ. അപ്പൊ ദിൽഷയും ഞാനും കൂടെ ഇനിയിപ്പോ ഒന്ന് കണ്ടുമുട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ ആരും എഴുതിയേക്ക, ഞാന് ഷൈൻ ടോം ചാക്കു, ഗായത്രി, സുരേഷ് എന്നിവര് എല്ലാ മൂന്ന് പേരും കൂടെ ഒരു ഇന്റർവ്യൂ നടത്തണമെന്ന് ഒരുമിച്ച് അങ്ങനെയൊക്കെ എഴുതി കുറെ നല്ല കമന്റ്സ് ഒക്കെ നമ്മൾ കാണും. അപ്പൊ തീർച്ചയായിട്ടും ക്രിയേറ്റിവിറ്റി എവിടുന്നായാലും നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ പേഴ്സണൽ ഹറാസ്മെന്റ് ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നേ ഇല്ല. അപ്പൊ നമ്മുടെ ബിസി ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ മറക്കണ്ട, ഇതിന്റെ കൂടെ കെട്ടിയാനുള്ള സമയം നമ്മൾ മാറ്റി വെക്കണം. ഒപ്പം തന്നെ നമുക്കുള്ള സമയം നമ്മൾ ഇങ്ങനെ എടുത്തോണം കേട്ടോ. അതൊരു 10 മിനിറ്റ് ആണെങ്കിലും 15 മിനിറ്റ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്ന് ഒരു ഹെയർ കെയർ ഡേ ആണെങ്കിൽ സെൽഫ് കെയർ റുട്ടീൻ എല്ലാം നമുക്ക് ചെയ്യാം. മറക്കണ്ട, മാമാ അർത്തിൻ്റെ എഗ് പ്ലസ് റേഞ്ചിലുള്ള ഷാംപൂ കണ്ടീഷണർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ
ഹെയർ നന്നായിട്ട് നോക്കണം അച്ഛാ. അതിനുള്ള എല്ലാ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂപ്പൺ കോഡ് മറക്കണ്ട കേട്ടോ, 20% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വേറൊരു കണ്ടൻറ്റുമായിട്ട് കാണാം അല്ലേപ്പാ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.